അസ്സലാമു അലൈക്കും. ഈ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഞമ്മക്ക് എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ കേറ്. അപ്പോ ബാപ്പുട്ടിക്ക് കുടിക്കാൻ എന്താണ്? ഒന്നും വേണമെന്നില്ല. അല്ലോ, മുസ്തഫ ഹാജിന്റെ ബംഗ്ലാവിൽ വന്നിട്ട് ഒന്നും കഴിക്കാണ്ട് ആരും ഇവിടുന്ന് പോയിട്ടില്ല. ആ മൻസൂറെ കൊണ്ടുവരി. ബാപ്പുട്ടിനെ കുറിച്ച് നമ്മൾ പെരുത്ത് കേട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അന്നെ അന്വേഷിച്ച് നമ്മൾ നേരിട്ട് അങ്ങോട്ട് വന്നത്. ഈ വരുന്നതിന് മുമ്പ് കോഴിക്കാതോട് പൊരുതി നിൽക്കാൻ ആ കടപ്പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒന്നിനെയും കുസാത്ത അന്ത്യ ചങ്കുറ്റം ഉണ്ടല്ലോ, അതാണ് ഞമ്മക്ക് വേണ്ടത്. മനസ്സിലായില്ല. ആ അതൊക്കെ പറയാ മോനെ. ആ അതിനു മുമ്പ് ഈ ദരണം പിടിപ്പിക്കേ. എനിക്കിതൊന്നും ശീലമില്ല. അല്ലോ, അനക്ക് ശീലമില്ലാത്ത എന്തെല്ലാ നീ ചെയ്യാൻ കിടക്കണ്? ഹാജിയാര് കള്ള് കഴിക്കണ കാണുമ്പോ അനക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. എടോ, ഇത് പുറത്തറിഞ്ഞാലല്ലേ ഹറാമാവുന്നുണ്ട്. ഇത് കഴിക്കടാ മോനെ. വേണ്ട. ആ വേണ്ടെങ്കി വേണ്ട, നിർബന്ധിക്കുന്നില്ല. എന്നെ എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നത് പറയാ മോനെ. അതിനു മുമ്പ് അന്നെ വിശ്വസിക്കാൻ കൊള്ളാവെന്ന് ഞമ്മക്കൊന്നറിയണ്ടേ? വിശ്വാസവഞ്ചന ബാപ്പുട്ടിക്ക് അറിയില്ല. പക്ഷേങ്കി പ്രവൃത്തിയില് ഈ ഞമ്മക്കത് കാണിച്ചു തരണം. ഈ മുസ്തഫ ഹാജി ആരാന്ന് അനക്കറിയാവോ? അറിയാം, നല്ല പോലെ അറിയാം. അല്ലോ മിടുക്കൻ. അപ്പോ ഞമ്മള് വലിയ കള്ളക്കടത്തുകാരനാണെന്ന് ഈ കേട്ടിരിക്കുന്നു അല്ലേ? കോയിക്കാതറിനെ കൊന്ന കേസില് അനക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ആ കേസ് ഇല്ലാണ്ടാക്കാൻ ഞമ്മള് വിചാരിച്ചാൽ നടക്കും. പോലീസും കോടതിയും നിയമമൊക്കെ ഹാജിയാരുടെ ബംഗ്ലാവിലിരുന്ന് ഹാജിയാർ തീരുമാനിക്കുന്ന പോലെയാണ്. അന്നെ ഞമ്മൾ രക്ഷിക്കും. പക്ഷേങ്കി ആ നന്ദി ഈ ഞമ്മളോട് കാണിക്കണം. സ്നേഹിക്കുന്നവർക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുന്നവനാ ഈ മുസ്തഫ ഹാജി. നന്ദികേട് കാണിച്ചാലുണ്ടല്ല, ഓന്റെ മയത്ത് പോലും ദുനിയായി ബാക്കി വെച്ചേക്കൂല. ഞാനും അങ്ങനെ തന്നെയാണ്. ശത്രുവിന്റെ പൊടി പോലും ബാക്കി വരുന്നത് എനിക്കും ഇഷ്ടമല്ല. ഞാനെന്താ ചെയ്യേണ്ടത്? ചെയ്യാ ഒരുപാടുണ്ട് മോനെ. തൽക്കാലം ഈ ഒന്ന് വിശ്രമിക്ക്. മൻസൂറെ, താൻ ഇയാളെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്ക്. ഓ, വൈകിട്ട് നമ്മൾ വരും, ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാം. ഇയാൾ ആരാ? എന്തിനാ ഇവിടെ വന്നേ? ബാപ്പ കൂട്ടിക്കൊണ്ടു വന്നതാ. ഇനി ബാപ്പുട്ടിന്റെ കാര്യത്തില് നിങ്ങൾ പേടിക്കണ്ടാന്ന്. ഓനിപ്പൊ ഞമ്മടെ ആളാന്ന്. ഇനി കടപ്പുറത്ത് കിടന്ന് ബലസാൻ ഓനെ കിട്ടൂലടോ. കണ്ണടച്ച് നമുക്ക് അവനെ വിശ്വസിക്കാമോ ആചാരേ? ഹല്ലോ ഫസ്റ്റ്, ഓന്റെ മയത്ത് ചിട്ടിപ്പിരിക്കണത് ഞമ്മടെ കയ്യിലാണല്ലേ. കോയിക്കാതറിനെ കൊന്ന കേസിലെ ഒന്നാം പ്രതിയാണല്ലേ ഓൻ. ഇനി ഞമ്മള് പറഞ്ഞ പോലെ ഓൻ എന്തും ചെയ്യൂ. ആ പിന്നെടോ, ഇനി വരുന്ന കപ്പലെന്ന് ചരക്കെടുക്കാൻ ഓനെ വിടാന്ന് വിചാരിക്കാം ഞമ്മള്. പെട്ടെന്നെങ്ങനെ വേണോ ഹാജാരെ? ആ അതേന്ന്, ഞമ്മടെ ഒരു ടെസ്റ്റിങ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്ന ഓ നുശിരുള്ളവനാ. അതേന്ന്. അപ്പൊ പിന്നെ കാണാം. ശരി. കണ്ണി കണ്ട അലവലാദികളെയൊക്കെ ബാപ്പ എന്തിനാ ഇവിടെ വിളിച്ചു കയറ്റുന്നേ? ഹലോ ഫസ്റ്റ്, അലപലാദിയ ഓന്റെ കുപ്പായവും വേഷങ്ങളുടെ മോൾ ഇങ്ങനെയൊക്കെ പറയണേ? ഓ മിടുക്കനാ മോളെ. ഈ വക തെമ്മാടികളൊക്കെ ബാപ്പയ്ക്ക് മിടുക്കന്മാരാ, എനിക്കൊന്നും ഇഷ്ടമല്ല.
അല്ലാ ബാപ്പച്ചിയുടെ ഫൗസി മൂക്കിന്ന് മൂക്കത്താനുള്ള ശുണ്ടി ഒന്നും കഴിച്ചില്ലേ മോളെ? എന്നകത്തി എന്ന് ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്ത് കുടിക്കി. ബാപ്പച്ചിയുടെ പഞ്ചാര കുട്ടി. എന്താ ബൂക്ക ഉറക്കായിരുന്ന? ഞമ്മക്ക് ബെപ്പും കുടിയും തീറ്റയല്ലാണ്ട് വേറെന്താ ഇവിടെ പണി? അല്ല ഇതാരാണ്ടോ? ഇത് ബാപ്പൂട്ടി, ആചാര്യയുടെ സ്വന്താളാ. സ്വന്താളെന്ന് പറഞ്ഞാ ബാപ്പാന്റെ വയ്യില ഉമ്മാന്റെ വയ്യില? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ബാപ്പൂട്ടി കൊറേ ദിവസം ഇവിടെ ഉണ്ടാവും. അബൂക്ക വേണം ബാപ്പൂട്ടിയുടെ എല്ലാ കാര്യവും നോക്കാൻ. അത് ഞമ്മൾ ഏറ്റ് ഒന്ന് മുണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ല. ചായ അബൂക്കാന്റെ നാടെവിടാ? എങ്ങോ കണ്ട പോലെ. അങ്ങ് വടക്ക കൊയിലാണ്ടിക്ക് അപ്പുറത്ത്. അല്ല നല്ല തണ്ടും തരിയുണ്ടല്ല മോനിക്ക് വേറെ വല്ല നല്ല പണിയും നോക്കായിരുന്നില്ലേ? അല്ല ഞാൻ വേറെ ഓർത്ത് പറഞ്ഞതല്ല കേട്ടാ. ഈ ഹാജിയാരുടെ കൂടെ ഒരിക്കൽ കൂടിയാലുണ്ടല്ല ചക്കപ്പശമെ പഞ്ഞു പിടിച്ചതുപോലെയാണ്. വിട്ടുപോരാൻ ഒക്കൂല. പോന്നാ പിന്നെ തുണ്ടം തുണ്ട ആകേച്ചു. ഏ മൂപ്പര് വരണണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഈ ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുകളാ. താമസമൊക്കെ എങ്ങനെയുണ്ടോ? എനക്കിഷ്ടപ്പെട്ട. പിന്നെ ഇത് കുറെ കുപ്പായങ്ങളാ. ഈ ഞമ്മളോടെ നിൽക്കുമ്പോ എനക്കുറെ വീറും വൃത്തിയൊക്കെ വേണം. അല്ലോടാണിതാ പിന്നെ. പിന്നെ ഞമ്മൾ വന്നത് രണ്ടു ദിവസം കഴിയുമ്പോ ഒരു കപ്പലിൽ പുറങ്ങടലി വരും. അത് ഞമ്മക്കുള്ള മൂന്നാല് പെട്ടികളുണ്ട്. കസ്റ്റംസിന്റെയും പോലീസിന്റെയും കണ്ണിപ്പെടാതെ ഈ അത് കരക്കെത്തിക്കണം. സഹായത്തിന് നമ്മുടെ ആൾക്കാരുണ്ടാവും. പിന്നെ ഇതുമ്പച്ചോളിൻ മനസ്സിന്റെ ഒരു ബലത്തിനാ. ബാപ്പൂട്ടിയുടെ മനസ്സിന് കരുത്ത് കിട്ടാൻ ഒരായുധത്തിന്റെ ആവശ്യമില്ലോ. പൈരട്ട് ഹാജിയാരെ 14 വർഷത്തെ അനുഭവമുള്ള തീയാണ് നെഞ്ചിൽ. ഒരു നിമിഷം കൊണ്ട് നിന്നെ ചുട്ടെടുക്കാൻ എനിക്ക് കഴിയും. പക്ഷെ വേണ്ട, നീ അങ്ങനെ മരിക്കാൻ പാടില്ല. അനക്കെന്താണ് ബാപ്പൂട്ടി ഒരു ആലോചന? ഒന്നുമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അനക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ അനതിനോട് ചോദിച്ചാൽ മതി. അപ്പൊ ഞമ്മള് വരട്ടെ. അൽഹംദുലില്ലാഹ്.